ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ കോളം ഫാഷ് ബുക്ക് എങ്ങനെ മൈക്രോസോഫ്റ്റ് എക്സെൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഒരു സിംഗിൾ കോളം ഫാഷ് ബുക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എമൗണ്ട് കോളം മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം, ക്യാഷ് ഇടപാടുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു ക്യാഷ് ബുക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. അതിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടും ബാങ്ക് എന്ന് പറഞ്ഞിട്ടും രണ്ട് കോളം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി ട്രിബിൾ കോളം ക്യാഷ് ബുക്ക് ഉണ്ട്. അതിൽ ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വേറൊരു കോളം കൂടി വരും. അപ്പം ഇതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിന് ജസ്റ്റ് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഫോം, മെയിനായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. അതിന് ഉള്ളത് ഞാനിപ്പോൾ ആദ്യം ചെയ്യാം. സോ ഫസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ വിട്ടിട്ട് A2-ൽ ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാണ്. ഡേറ്റ് ഫസ്റ്റ് ഇതിൽ ഡേറ്റ് എന്നാണ് പറയേണ്ടത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സ് എന്നാണ് കൊടുക്കാറ്, പെർട്ടിക്കുലേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ. സെക്കൻഡിൽ വരുന്നത്, അല്ല തേർഡിൽ വരുന്നത് എമൗണ്ട് എന്നുള്ളതാണ്. പിന്നെയും ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കോളംസ് ഉള്ളത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും രണ്ടിൻ്റെയും സൈസ് സിമിലർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 126 പിക്സൽസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് 126 പിക്സൽസ് ആക്കി കൊടുക്കാം. 64 ഇതും 64. ഓക്കെ. ഇനി ഈ ഒരു കോളം ഞാനിവിടെ മെർജിയം സെൻറ്റർ യൂസ് ചെയ്തിട്ട് ക്യാഷ് ബുക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കമ്പനിയുടെ പേര് കൊടുത്തിട്ട് അങ്ങനെ, ഇപ്പോൾ XYZ ആണെന്നുണ്ടെങ്കിൽ XYZ ക്യാഷ് ബുക്ക് ഫോർ ദി മന്ത് ഓഫ് ജൂണോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ക്യാഷ് ബുക്കിന് കൊടുക്കുന്നത്. ആൻഡ് അതിന് ശേഷം ഇതിനെ, ഇപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഓൾ ബോർഡേഴ്സ് കൊടുക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഡെബിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം യാതൊരുവിധ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഡെബിറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ, ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലത്തെ മാത്രം ഇതിനെ പറയുന്നതാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയാൻ പറ്റുന്നത്. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസസ്, നമ്മുടെ ചിലവുകൾ മാത്രം നോട്ട് ചെയ്ത് വയ്ക്കാനുള്ളതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രെഡിറ്റിൻ്റെ ഏരിയ ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കയ്യിലേക്ക് വന്ന് ചേരുന്ന ഈ ഒരു സ്പേസാണിത്. ഞാനിതൊരു പച്ച കളർ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നീ ഈ ഒരു ഏരിയയിൽ നമുക്ക് കോളം വേണം, അതുതന്നെ കോളം വരയ്ക്കുകയാണ്. ഈ ഒരു കളർ ഡിഫറൻസിന് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പൊതുവേ നമ്മൾ കളർ ഡിഫറൻസ് ഒന്നും കൊടുക്കാറില്ല. ഇനി നമുക്കിവിടെ എത്രയാണോ ഇതിൻ്റെ ഒരു നമ്മുടെ വർഷം ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇതും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് 2019 കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ്, കോളത്തിൻ്റെ സൈസ് മാറ്റിയിട്ട് 2019 കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് പിന്നെ തുടങ്ങുന്നത് നമുക്ക് ജൂൺ 17 അല്ലെങ്കിൽ ജൂൺ 1 തൊട്ട് തുടങ്ങുന്നതാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് എഴുതി പോയാൽ മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ 1690 എന്നോ നിങ്ങൾക്ക് ഏതാണോ ഇത് ഇഷ്ടം ഏതാണോ താല്പര്യം അങ്ങനെ വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1690 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇത് നമുക്ക് ബാക്ക് ടു നോർമലാക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ എന്ത് ബിസിനസ് റിലേറ്റഡ് ബിസിനസ്സിനെ ബാധിക്കുന്ന എന്ത് എക്സ്പെൻസസ് ആണോ ഉള്ളത് അത് ഈ ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. ഈ ഡെബിറ്റ് സൈഡ് അതായത് റെഡ് സൈഡിൽ കൊടുക്കാം. എന്തൊക്കെ ഇൻകം ആണോ വരുന്നത് അതിനൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ഒരു സൈഡിലും നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ഇത്രക്ക് തന്നെ ഉള്ളൂ. ഇനിയുള്ളത് ഒന്ന് ലാസ്റ്റ് നമ്മൾ ഇതിന് വരുന്ന ഒരു ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ടോട്ടൽ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ഒരു എക്സ്പെൻസസിൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡീൽ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എന്ത് രേഖപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നതെല്ലാം ബൈ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ആൻഡ് ഇവിടെ എക്സ്പെൻസസ് എന്നുള്ളതെല്ലാം നമ്മൾ ടു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ റെൻ്റ് പേ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ടു റെൻ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എത്രയാണോ എന്ന് വെച്ചാൽ ആ ഒരു റെൻ്റ് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്കിവിടെ കൊടുക്കാം. ഇതേപോലെ തന്നെ 10,000 എന്നുള്ളതിന് നമുക്ക് ഡോട്ട് കഴിഞ്ഞിട്ട് ഡെസിമൽസ് ആഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി ഇതേപോലെ തന്നെ ഡേറ്റ് നമുക്ക് മാറ്റാം. എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം അതിനുശേഷം നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണോ വരുന്നത് അതെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പം ഇവിടെ ഇപ്പം ഇനി കുറച്ച് എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രാവൽ എക്സ്പെൻസസ് കൊടുക്കാം. ട്രാവൽ എക്സ്പെൻസസ് വന്നിട്ട് ഒരു എത്രയാണ് നിങ്ങളുടെ എമൗണ്ട് എന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഡെയിലി റെക്കോർഡ് ചെയ്യാന്നുള്ളത് വളരെ ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഈ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സിനും ഇനി ബിസിനസ് അല്ല പോട്ടെ വീട്ടിലെ ചിലവുകൾ എഴുതി വെക്കാനാണെങ്കിലും ശരി പേഴ്സണലായിട്ടുള്ള ചിലവുകൾ എഴുതി വെക്കാനാണെങ്കിലും ശരി ബെസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഒരുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഇനി ഇതേപോലെ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ രേഖപ്പെടുത്താം. ഇതേപോലെ എന്തെല്ലാം എക്സ്പെൻസസ് ആണോ അത് നമുക്ക് ഇവിടെ ഡേറ്റ് ഇട്ടിട്ട് ആ എമൗണ്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നു, ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര കാശ് ഉണ്ടോ, ഒരു മാസം നമുക്കിപ്പോൾ ജൂലൈ തുടങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ കയ്യിൽ എത്ര കാശ് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് രേഖപ്പെടുത്തും. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതിയിട്ട് ഇവിടെ എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു മാസം തുടങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടായിരുന്നോ അത് രേഖപ്പെടുത്താനുള്ളൊരു പ്രോസസ്സാണിത്. 50,000 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതേപോലെ എന്തെല്ലാം വരവുകളാണോ വരുന്ന കിട്ടുന്നത് അത് മൊത്തം നമുക്കിവിടെ രേഖപ്പെടുത്താം. അപ്പം ബൈ റെന്റ് റിസീവ്ഡ്
അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനൊരു ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ മാസത്തിന് ഇത് ഇതിലിവിടെയൊക്കെ ഡേറ്റ് ഫില്ല് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഡേറ്റ് എല്ലാം ഫില്ല് ചെയ്യാം. നമുക്ക് പിന്നീട് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാതും ആക്കിയതിന് ശേഷം ലാസ്റ്റ് വരുന്നത് ഇപ്പോൾ 30 ജൂൺ എന്നാണെന്നുണ്ടെങ്കിൽ 36 19 കൊടുത്തു. ഇത് കൊടുത്തു അതേപോലെ തന്നെ 36 19 കൊടുത്തിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണെന്നുള്ളത് വരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ലാസ്റ്റ് ഈ ഒരു ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് ബുക്ക് വന്നിട്ട് ഓട്ടോസൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ടോട്ടൽ സമ്മ് കിടക്കുമ്പോൾ നമുക്കിവിടെ എക്സ്പെൻസസ് വന്നിട്ട് ഈ ഒരു മാസം നമുക്ക് ചിലവായത് 11,350 rupees ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ എമൗണ്ട് നമുക്ക് 58,500 തന്നെ ആയിരിക്കണം. രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം, ടാലി ചെയ്യണം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും സെയിം എമൗണ്ട് ടോട്ടൽ ചെയ്യുക. ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ അല്ലെങ്കിൽ ഏത് സൈഡിലാണോ ബിഗ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഏത് സൈഡിലാണോ ബിഗ് എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ താഴെ ഓട്ടോ സമ്മ് യൂസ് ചെയ്തിട്ട് ടോട്ടൽ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോമാറ്റ് അനുസരിച്ചിട്ട് ഇവിടെ ഈ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ളത്. അപ്പോൾ ഞാനിവിടെ 58,500 ഇട്ടു. അതേ എമൗണ്ട് തന്നെ ഇവിടെ 58,500 ഇട്ടു. ഞാൻ ഇനി നമുക്ക് ഇതിൻ്റെ സമ്മ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എമൗണ്ടിൻ്റെ 58,500 മൈനസ് 10,000 ഈ ഒരു ഇത് എത്രയാണോ ടോട്ടൽ ചെയ്ത് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓട്ടോ സം ചെയ്യാം. ഇപ്പോൾ 11,350 കിട്ടുന്നത്. മൈനസ് 11,350 എത്രയാണെന്ന് നോക്കാനായിട്ട് ഇവിടെ ഈക്വൽസ് അടിച്ചു കൊടുക്കാം ഇതിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഈക്വൽസ് 58,500 ഈ ബിഗ് സൈഡിലെ എമൗണ്ട് മൈനസ് 11,350. അതായത് ഈ ചെറിയ സൈഡിൽ എന്തെല്ലാം ചെറിയ എമൗണ്ട് ഉണ്ടായിരുന്ന ഏത് സൈഡാണോ ആ സൈഡിലത്തെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഇത് 11,350. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻട്രി അടിച്ച് കൊടുത്താൽ 47,150 ആണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഈ എമൗണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ കാൽക്കുലേഷൻ വേണ്ടി ചെയ്തതാണ്. 47,150.00 ഇതാണ് നമ്മുടെ ബാലൻസ് കയ്യിലുള്ള ബാലൻസ്. അപ്പോൾ 2 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്യാം. 36,19 കൊടുക്കാം. ആൻഡ് 2 ബാലൻസ് ക്യാരി ഡൗൺ പറഞ്ഞിട്ട് ഇവിടെ 47,150 കൂടി കൊടുക്കുമ്പോൾ എമൗണ്ട് എല്ലാം ടാലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പം ഇതേപോലെ തന്നെ ഇവിടെയാണ് എമൗണ്ട് കൂടുതലെങ്കിലോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം വേറൊരു ഹ്യൂജ് എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കാം. 2 എന്തെങ്കിലും ഒരു ടാക്സോ എന്തെങ്കിലും ഒന്ന് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 50,000 എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 60,000 എക്സ്പെൻസ് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് എങ്ങനെയാവുമെന്ന് ആദ്യം നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെയിം പ്രൊസീജിയറായിട്ട് ഓട്ടോ സമ്മ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് 71,350 വന്നിരിക്കുന്നത്. ഇവിടെ എമൗണ്ട് കുറവാണ്, ഇവിടെ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതിലാണോ എമൗണ്ട് കൂടുതലുള്ളത് ആ എമൗണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്ത് ലാസ്റ്റ് എഴുതുന്നത്. ആ ഒരു വലിയ സംഖ്യ ഏതാണോ ആ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ 350.00 7,350 ഇട്ടു. ആൻഡ് ഈ ഇതാണ് ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ ഈക്വൽസ് ഈ ഒരു എമൗണ്ട് മൈനസ്
ഈ ഒരു ഡിജിറ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ 12850 കിട്ടും. ഇപ്പോൾ 12850 ആണ് നമ്മളുടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. ഇവിടെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കൊണ്ടുപോകാം. അപ്പം ഇതാണ് ഇനി നെക്സ്റ്റ് മന്ത്, അതായത് ഇതിപ്പോൾ ജൂൺ മന്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, ഇത് ജൂൺ 2019 ആണെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഇനി നമ്മൾ ഇതേപോലെ ക്യാഷ് ബുക്ക് തുടങ്ങുമ്പോൾ ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ കൊടുത്തിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ ഈ ഒരു എമൗണ്ട് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ക്യാഷ് ബുക്കിൻ്റെ ഡീലിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയതാണ്, ഇവിടെ ജൂൺ മാസം നമ്മൾ അവസാനിപ്പിക്കുന്നത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊടുത്തിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് മന്തിൻ്റെ നമ്മൾ ജൂലൈ മാസത്തിനൊക്കെ ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് എല്ലാം, ഇതൊക്കെ ഞാൻ ഇതിനു വേണ്ടി കാണിച്ചതാണ്. സോ ഈ ഒരു ഡീറ്റെയിൽസിൽ 1/7/2009, അതായത് നെക്സ്റ്റ് മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ബാലൻസിനെ നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ടാണ് ക്യാരി ഡൗൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബാലൻസ് ഉള്ളത്, ഈ ഭാഗത്താണ് ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ നെക്സ്റ്റ് മന്തിലേട്ട് കൊണ്ടുവരുമ്പോൾ ബിഗിനിങ്ങിൽ നമ്മൾ കാണിക്കുന്നത് 1/7/2019 പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് ആ എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഈ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയതുകൊണ്ട് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്.